SSLC പ്ലസ് ടു പരീക്ഷകളിൽ ചരിത്ര വിജയം കരസ്ഥമാക്കി വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ. വടകര വിദ്യാഭ്യാസ ജില്ലയിൽ പ്ലസ് ടു പരീക്ഷകളിൽ 100% വിജയം നേടിയ ഏക സ്കൂളാണ് ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വടകര വിദ്യാഭ്യാസ ജില്ലയിൽ പ്ലസ് ടു പരീക്ഷകളിൽ 100% വിജയം കൈവരിച്ച ഏക സ്കൂളായ വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ 79 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 22 കുട്ടികൾ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി. പരീക്ഷ എഴുതി മറ്റ് വിദ്യാർത്ഥികളെല്ലാം തന്നെ ഉയർന്ന മാർക്ക് നേടാനും കഴിഞ്ഞിട്ടുണ്ട്. SSLC പരീക്ഷയ്ക്കും തിളക്കമാർന്ന വിജയമാണ് ശ്രീനാരായണ ഹൈസ്കൂൾ സ്വന്തമാക്കിയത്. 48% വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളും A+ നേടി. വിദ്യാഭ്യാസ ജില്ലയിൽ തന്നെ ഏറ്റവും ഉയർന്ന ഗ്രേഡ് നേടി കഴിഞ്ഞ 26 വർഷമായി SSLC പരീക്ഷകളിൽ 100% വിജയം നിലനിർത്തി വരുന്ന വിദ്യാലയം പാഠ്യേതര വിഷയങ്ങളിലും മുൻപന്തിയിലാണ്. ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനവും ഒരുപാട് സന്തോഷം നിറഞ്ഞതുമായ ഒരു വർഷമായിരുന്നു. എല്ലാ മേഖലകളിലും വളരെയധികം വലിയ നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വർഷമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞു പോയ ഈ വർഷം, ഈ അക്കാഡമിക് ഇയർ. കലാരംഗത്തായാലും കായികരംഗത്തായാലും പഠനരംഗത്തായാലും ഒരുപാട് മികച്ച വിജയങ്ങൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വർഷം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വർഷം ഞങ്ങളുടെ ഈ ഒരു സന്തോഷവും അഭിമാനത്തിലും പങ്കുചേരാൻ വേണ്ടിയാണ് നിങ്ങളെ ഇന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുള്ളത്. കലാരംഗത്ത് തുടക്കത്തിൽ തന്നെ വടകര സബ് ജില്ലാ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടാൻ ശ്രീനാരായണക്ക് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 75 സ്കൂളുകളെ പിന്തള്ളിക്കൊണ്ടാണ് ശ്രീനാരായണ സ്കൂള് സബ് ജില്ലാ കലോത്സവത്തിൽ വിജയം കരസ്ഥമാക്കി. നമ്മൾ ശ്രീനാരായണ സ്കൂളിൻ്റെ റിസൾട്ടിനെ സംബന്ധിച്ച് ഒരു നല്ല വിജയ ശതമാനം നേടിക്കഴിഞ്ഞ ഞങ്ങൾ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സന്തോഷം അറിയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഹമ്പിളായിട്ട് തുടങ്ങിയ ഒരു സ്കൂളാണ്. വളരെ അത് നാൾക്കുനാറ് വർദ്ധിച്ച് വർദ്ധിച്ച് നേരത്തെ സെക്രട്ടറി പറഞ്ഞ പോലെ ഒരു ലാഭേച്ഛം ഇല്ലാതെ നടത്താവുന്ന സ്കൂൾ തന്നെയാണ്. നമ്മൾ ടീച്ചേഴ്സിനെ പറ്റി പറയുന്ന ഇറ്റ് ഇസ് ഹാർഡ് വർക്കാണ്. അവരുടെ ഹാർഡ് വർക്ക് തന്നെയാണ് ഈ സ്കൂളിൻ്റെ ഒരു വിജയം എന്ന് പറയാം. നമുക്ക് അവഗണനകളുണ്ട്. അതിപ്പോൾ പ്രസ് കോൺഫറൻസ് പറയാൻ പറ്റുമോ എനിക്ക് അറിയില്ല. കാരണം അവഗണനകൾ പലപ്പോഴും ഗവൺമെൻറ്റിലൊക്കെ നമുക്ക് അവഗണനകളുണ്ട്. അതെ, ആ സംഭവങ്ങളുണ്ട്. പക്ഷെ എന്നാലും നേരത്തെ പറഞ്ഞല്ലോ, പറഞ്ഞത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. അതായത് വളരെ ബിലോ ഏവറേജുള്ള കുട്ടികളാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ആ കുട്ടികളെയാണ് നമ്മൾ മോൾഡ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലേക്കാകുന്നത്. എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യത്തെ വിജയത്തിൻ്റെ പിന്നിൽ ഒരു എന്താ പറയുക, ഒരു ഞങ്ങൾ മോണിറ്റർ ചെയ്തപ്പോൾ പല കുട്ടികളെയും 8th-ന്നും 9th-ന്നൊക്കെ മോണിറ്റർ ചെയ്ത സമയത്ത് നമുക്ക് ഫീൽ ചെയ്തത് ഇതൊക്കെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പല പല ഗ്യാങ്ങുകളിലേക്കും പോകാനും ഇപ്പോഴത്തെ അറിയാമല്ലോ, ഇപ്പോഴത്തെ സാഹചര്യവും ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ ഒക്കെ വരുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതിൽ തന്നെ 4 കുട്ടികൾക്കാണ് ഈ പ്രാവശ്യം ഫുൾ A+ കിട്ടിയത്. പക്ഷേ ആ കുട്ടികളിൽ ഉണ്ടാക്കിയ റിസൾട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത്. 103 കുട്ടികളാണ് നമുക്കുള്ളത്. ആ 103 കുട്ടികളെ നല്ല രീതിയിൽ നമുക്ക് ഫുൾ പെർസെൻറ്റേജിലേക്ക് എടുക്കാൻ പറ്റി എന്ന് മാത്രമല്ല, അത് 48% കുട്ടികളെയും A+ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ്. അത് ആ തുടക്കം മുതൽ തന്നെ നമ്മൾ ടീച്ചേഴ്സ് ഒരു സിസ്റ്റമാറ്റിക്കായിട്ടത് കൊണ്ടുപോയി, അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി, ഞങ്ങൾ എന്താണോ സ്ട്രാറ്റജി ആദ്യമേ ഞങ്ങൾ വിചാരിച്ചത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ആദ്യത്തെ 1-2 മാസം കൊണ്ട് തന്നെ നമ്മൾ നടത്തിയ ഒരു എക്സാമിലൂടെ തന്നെ കുട്ടികളെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതും, അത് കൃത്യമായിട്ട് പാരൻസ് മീറ്റിംഗ് വിളിക്കുകയും പാരൻസിൻ്റെ അതേപോലെ തന്നെ ടീച്ചേഴ്സും കൂടെ ഇരുന്നിട്ട് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്താണ് നമ്മൾ ഓരോരോ മാസവും പരീക്ഷ കഴിഞ്ഞിട്ട് അവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് നന്നായിട്ട് വർക്കൗട്ടായി എന്നുള്ളതാണ്. ഓരോ ടീച്ചേഴ്സിനും ഓരോരോ സബ്ജക്റ്റിനും എങ്ങനെയാണ് കുട്ടി പെർഫോം ചെയ്തതെന്നുള്ളത് അവരുടെ ഒരു സ്ട്രാറ്റജി അനുസരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അത് വർക്കൗട്ടായി. ലാസ്റ്റ് ആകുമ്പോഴേക്ക് ഞങ്ങൾ വിചാരിച്ച ടാർഗറ്റ് 50 കുട്ടികൾ, 103-ൽ 50 കുട്ടികൾക്ക് A+ എന്നുള്ളതാണ്. ഇപ്പോൾ റീവാല്യൂഷൻ വരുമ്പോൾ അതായത് 9 കുട്ടികൾക്കാണ് 9 A+ കിട്ടിയിരിക്കുന്നത്. അവർക്കും കൂടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ വിചാരിക്കുന്നത് 50-ന് മേലെ A+ കിട്ടുമെന്നുള്ളതാണ്. വാർത്താസമ്മേളനത്തിൽ സ്കൂൾ മാനേജർ KK ജനാർദ്ദനൻ, ഡെപ്യൂട്ടി മാനേജർ PM മണിബാബു, സ്കൂൾ സെക്രട്ടറി സുഗുണേഷ് കുറ്റിയിൽ, വൈസ് പ്രിൻസിപ്പൽ V ദീപ, C ശ്രീജ ടീച്ചർ എന്നിവർ പങ്കെടുത്തു.